രാമന്റെ കാലഘട്ടത്തിൽ ഒരു പരിഷ്കാരം നടപ്പിലാക്കുവാനുള്ള ശ്രമമായിരുന്നു. ഭാര്യയെ കാട്ടിലേക്ക് അയച്ചത് ഒരു ക്രൂരമായ കാര്യം തന്നെയാണ്. ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും വേദനയോടെയാണ് അദ്ദേഹം ജീവിച്ചത്. കൃഷ്ണന്റെ കാലഘട്ടത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്തത്. ഒരു ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ബുദ്ധി വൈഭവം കൊണ്ട്. യുദ്ധമുഖത്ത് പോലും അദ്ദേഹം കൗശലക്കാരനായിരുന്നു. അതുകൊണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് കാര്യങ്ങളെ അദ്ദേഹം കൈകാര്യം ചെയ്തത്. In my understanding, Ram would follow the books, whereas Krishna would not worry about the means if the end goal was right. Sadhguru, whose principles should a modern day CEO emulate, Ram or Krishna? ശരി, എനിക്ക് മനസ്സിലായി. ആ ചോദ്യത്തിന്റെ അടിസ്ഥാനം നിയമപുസ്തകം പറയുന്നത് പോലെ ചരിക്കണോ, അതോ എന്റെ ബോധ മനസ്സ് പറയുന്നത് പോലെയോ, അല്ലെങ്കിൽ ബോധതലം? ശരി, ഇത് നിങ്ങൾ ഏത് സാഹചര്യമാണ് അല്ലെങ്കിൽ ഏത് വേഷമാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. നോക്കൂ, രാമന്റെ കാലഘട്ടത്തിൽ രാമ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. നിങ്ങൾ ചുരുക്കി റാമെന്നാക്കി, തമിഴ്നാട്ടിൽ രാമൻ എന്നാണ്. ഓക്കെ, രാമന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ചത് ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് ആ സമൂഹത്തിൽ അന്നൊരു നിരന്തര ചർച്ചയായിരുന്നു, എങ്ങനെയാണ് എല്ലാവർക്കുമായി ഒരു ചിട്ടയുണ്ടാക്കുന്നത്. അപ്പോൾ രാമൻ അത്തരത്തിലൊരു കാലഘട്ടത്തിലായിരുന്നു. ആ സമയത്ത് ഈ ഉപഭൂഖണ്ഡത്തിൽ അത്തരത്തിൽ ഒരു നിയമസംഹിതയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാന മാനം തന്നെ ആ നാട്ടിൽ ഒരു നിയമസംഹിതയും പരിഷ്കാരങ്ങളും കൊണ്ടുവരുവാനായിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തി. ഇപ്പോഴും ശ്രദ്ധിക്കുവാണെങ്കിൽ അദ്ദേഹം ഒരുപാട് ക്രൂരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന്, അദ്ദേഹത്തിന്റെ ഭാര്യയെ രണ്ടാമത്തെ തവണയും കാട്ടിലേക്ക് അയച്ചത് അവർ ഗർഭിണിയായിരിക്കുമ്പോൾ. തെറ്റാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നിട്ടു, ഒരു പുരുഷന നിലയിലും ഭർത്താവെന്ന നിലയിലും തെറ്റു തന്നെയായിരുന്നു അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം അങ്ങനെ പ്രവർത്തിച്ചത്, ഞാൻ അത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ ആരാണ് കൊണ്ടുവരേണ്ടത്? രാജാവ് നിയമം നടപ്പാക്കിയില്ലെങ്കിൽ വ്യക്തി താല്പര്യങ്ങൾക്കായി പ്രജകളും അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ പ്രവൃത്തികൾ, ഒരു തലത്തിൽ ഇത് വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും കഠിനമായ ത്യാഗം ചെയ്യുവാൻ സന്നദ്ധത കാണിക്കുന്ന ഒരു ഭരണാധികാരി, പ്രജകളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ മാതൃകാപരമായ ഒരു ഭരണാധികാരിയാകുവാൻ, ജനങ്ങൾക്ക് പ്രചോദനമാകുവാൻ, യുവാക്കളെ ഉത്സാഹഭരിതരാക്കുവാൻ വേണ്ടി അദ്ദേഹം ഒരു ഭരണപരിഷ്കാരം നടപ്പിലാക്കുവാൻ പരിശ്രമിച്ചു. പൂർണ്ണമായൊരു ഭരണപരിഷ്കാരമല്ല, രാജ്യത്തെ ഒരു നിയമം നടപ്പിലാക്കുവാൻ. ഇത് വൈൽഡ് വെസ്റ്റിനെ പോലെയാണ്. ആ ഒരു പൂർണ്ണ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഒരു നിയമമില്ലായിരുന്നിടത്ത് ജീവിതത്തിന് ഒരു വ്യക്തമായ നിയമസംഹിത കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിച്ചത്. കൃഷ്ണന്റെ കാലഘട്ടത്തിലാണെങ്കിൽ പരിഷ്കാരം നടപ്പിലാക്കി, പ്രൗഢമായ രാജ്യമുണ്ടായി, ജീവിക്കാൻ വ്യക്തമായ നിയമങ്ങളുണ്ടായി, ആയോധന കലകളുണ്ടായി, അങ്ങനെ എല്ലാം ഉണ്ടായി അവിടെ. എന്നാൽ ഒരുപറ്റം ആൾക്കാർ നിയമത്തെ അവരുടെ താല്പര്യങ്ങൾക്കായി വളച്ചൊടിച്ച് തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്തു. കാരണം ഇതുപോലെയാണ്, നിയമങ്ങളുണ്ടെങ്കിൽ കാര്യങ്ങൾ നേരെ നടക്കും. നിയമമുള്ളപ്പോൾ എല്ലാവർക്കും നിയമം ബാധകമായതിനാൽ ചിലർ കാര്യങ്ങൾ വളഞ്ഞ വഴിക്ക് ചെയ്യും. ഇതിപ്പോഴാണെങ്കിൽ കുറ്റകൃത്യങ്ങളിൽ പെടുത്തും. കുറ്റകൃത്യങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? കുറ്റവാളികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഞാൻ അതിലെ വ്യത്യാസമാണ് പറഞ്ഞത്, ഒരുപാട് വ്യത്യാസമില്ലെങ്കിലും. ഞാൻ അതിലെ വ്യത്യാസം കാണുവാൻ കാരണം, ആരെങ്കിലും കുറ്റവാളിയാകുന്നത് നിയമത്തെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ്. ആരെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്നത് നിയമത്തെക്കുറിച്ച് ബോധമുണ്ടായിട്ടും അതിനെ തെറ്റിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മാത്രമല്ല അതിനു കാരണം, ബോധപൂർവം നിയമം തെറ്റിക്കുന്നതാണ്. കൃഷ്ണന്റെ കാര്യമെടുത്താൽ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യേണ്ടി വന്നവർ ദു സഹോദരന്മാർ, 100 ധൂക്കൾ, ദുര്യോധനനും കൂട്ടരും. ഈ ആളുകൾക്ക് നന്നായി അറിയാമായിരുന്നു അവിടുത്തെ നിയമങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന്. അവർ ബോധപൂർവം അതിനെ മറികടക്കുവാൻ ശ്രമിച്ചു. കൃഷ്ണൻ അതിനെ വ്യത്യസ്തമായ രീതിയിലാണ് കൈകാര്യം ചെയ്തത്.
നിയമപുസ്തകമൊന്നും നോക്കിയില്ല. അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പലപ്പോഴും കൗശലം കൊണ്ട്, യുദ്ധമുഖത്തൊക്കെ അദ്ദേഹം വളരെ കൗശലക്കാരനായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഇക്കൂട്ടരെ അറിയാം, നിയമമനുസരിച്ചാണെങ്കിൽ അവരൊരു പക്ഷേ വിജയിച്ചേക്കാം. അവർ മനസ്സാക്ഷിക്കനുസരിച്ച് ആരോടും ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, ആഗ്രഹിച്ചതൊക്കെ അവരുടെ വഴിയിൽ ചെയ്യുകയായിരുന്നു. ഏത് വഴിയിലൂടെയായാലും അവർ കാര്യങ്ങൾ ചെയ്തു. പ്രജകളുടെ നന്മയോ തിന്മയോ നോക്കാതാണ് അവർ കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇക്കാരണത്താൽ കൃഷ്ണൻ ഒരു പ്രത്യേക രീതിയിലാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത്. ഇവ രണ്ട് കാലഘട്ടങ്ങളിലായിരുന്നു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ സമയത്ത് അവർ പ്രസക്തമായ രീതിയിലാണ് പ്രവർത്തിച്ചത് രണ്ടുപേരും. അതുപോലെ നമ്മുടെ ഈ കാലഘട്ടത്തിലും നമ്മളും കാലത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. ഇപ്പോൾ ഇവിടെ 100% നിയമമുണ്ട്. നിയമം അറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യുവാൻ സാധിക്കില്ല. ഇപ്പോഴും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇവിടെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ഫിഡൽ കാസ്ട്രോ, ചെഗുവേര, അങ്ങനെ നിരവധി പേർ. നമ്മളെപ്പോഴും വിപ്ലവം വിപ്ലവം എന്ന് ചിന്തിക്കുകയാണ്. ഇന്ത്യയിലാണെങ്കിൽ ചാരു മജുംദാറിനെ പോലുള്ള, പിന്നെ കനു സന്യാൽ, നിങ്ങൾക്കറിയുമോ ഇവരെല്ലാവരും സൗത്തിലെ സോമലു ആയുധമേന്തിയ പോരാട്ടത്തിന് ഞങ്ങൾ അവരിൽ നിന്നും വളരെയധികം പ്രചോദിതരായിരുന്നു. അതിൽ നിന്നും എൻ്റെ ബോധതലത്തിലേക്ക് വരുവാൻ കുറച്ച് സമയമെടുത്തു. അതുവരെ ഞാൻ ഒരു പരിധിവരെ അവിടെയായിരുന്നു. എൻ്റെ കുറച്ച് ചങ്ങാതിമാർ അവരോടൊപ്പം കൂടി. ഞാൻ ഏകദേശം അവിടെ എത്തിയതാണ്. പക്ഷെ ഞാൻ ആ സംഘടനയും സർക്കാരിനെ പോലെ തന്നെ അഴിമതി നിറഞ്ഞതാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അതിൽ നിന്നും പിന്മാറി. ഞാനിപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാരണം, ആ ഒരു സമയം, ഞാനീ പറയുന്നത് 60s, 70s കാര്യമാണ്. അപ്പോഴും രാജ്യം പൂർണ്ണമായി വികസിച്ചിട്ടില്ലായിരുന്നു. രാജ്യം ഇപ്പോൾ പൂർണ്ണമായി വികസിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ വ്യാപാര ശൃംഖലകളിലെയും എല്ലാ ആൾക്കാരുടെ മനസ്സിലും ഹൃദയത്തിലും നമ്മുടെ ഭരണഘടന ഉറപ്പിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ കൂടെ നമുക്ക് പുരോഗതിയിലേക്ക് മുന്നേറുവാൻ സാധിക്കൂ. ഞാൻ എൻ്റെ ഭരണഘടന നിർമ്മിക്കുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഭരണഘടന നിർമ്മിക്കുകയാണെങ്കിൽ ഇവിടെ ആരും നന്നായി ജീവിക്കില്ല. നമ്മൾ പൊതുവായ ഒരു നന്മയാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ രാജ്യത്തിന്, ഇവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും നമുക്കൊരു ഒറ്റ നിയമസംഹിത മാത്രമേ പാടുള്ളൂ. അത് വളരെ പ്രധാനമാണ്. രാമന്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, കാരണം രാമൻ ചരിച്ചത് ഏകപക്ഷീയമായാണ്. എല്ലായ്പ്പോഴുമല്ല, ഏകപക്ഷീയമായി ചിലരോട് വളരെ ക്രൂരമായി പെരുമാറിയിട്ടുണ്ട്. കാരണം അദ്ദേഹം നിയമം നടപ്പിലാക്കാനാണ് ശ്രമിച്ചത്. ഇപ്പോഴത് നന്നായി നടക്കുന്നുണ്ട്. ഇന്നിവിടെ മനുഷ്യത്വപരമായ രീതിയിലാണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. ഈ നിയമസംഹിതകളാണ് നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ പല രീതിയിലും. നിർഭാഗ്യവശാൽ ചില കൂട്ടർ ഇതിൻ്റെ പരിധിയിലേക്ക് വന്നിട്ടില്ല. മറിച്ച് ഇവിടെ നിരവധി ആൾക്കാർ ഈ നിയമസംഹിതയെ മാർഗനിർദ്ദേശത്തിനായി സമീപിക്കാറുണ്ട്. എന്നിട്ട് ഈ നിയമസംഹിതയിലെ നിയമങ്ങളെ മനുഷ്യത്വപരമായി നടപ്പാക്കുന്നതാണ് ഇതിൻ്റെ ആശയം. നിയമസംഹിത എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. ചില സാഹചര്യങ്ങളിൽ അത് അങ്ങനെയാണെങ്കിലും വൈൽഡ് വെസ്റ്റിൽ അവർ നിയമം എങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്നാൽ, അവിടെ നിയമം നടപ്പിലാക്കുന്ന നിയമജ്ഞരെ വിളിക്കുന്നത് തൂക്കുന്ന ജഡ്ജികളെന്നാണ്. അവരെ തൂക്കുന്ന കാര്യമല്ല, എന്ത് തെറ്റ് ചെയ്താലും ആളുകളെ തൂക്കിക്കൊല്ലും. എന്തു തന്നെ ആയാലും ചെറിയ നഗരങ്ങളിൽ എന്നും തൂക്കിക്കൊല കാണും. ചെറിയ ജനസംഖ്യയുള്ള പട്ടണങ്ങളിലാണെങ്കിലും അവിടെയും കാണാം തൂക്കിക്കൊല. ഓരോ ദിവസം കുറഞ്ഞത് ഒരാളെയെങ്കിലും തൂക്കിക്കൊല്ലും. എവിടെ നോക്കിയാലും തൂക്കിക്കൊല മാത്രം. നിർഭാഗ്യവശാൽ അവരുടെ നിയമം നടപ്പാക്കുന്ന രീതി അങ്ങനെയാണ്. ഏതെങ്കിലും രാജ്യത്തോ സംസ്കാരത്തിലോ ഇത് നടക്കുന്നത് ഏതെങ്കിലും രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുവാൻ, വളരെ ചെറിയ സമയത്തിനുള്ളിൽ സ്ഥാപിച്ചെടുക്കുവാൻ, നീണ്ട ഒരു കാലയളവിലാണ് സ്ഥാപിച്ചെടുക്കേണ്ടതെങ്കിൽ ക്രൂരമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതില്ല. വളരെ കുറച്ചു സമയത്തിനുള്ളിലാണ് സ്ഥാപിച്ചെടുക്കേണ്ടതെങ്കിൽ നിരവധി ക്രൂരകൃത്യങ്ങൾ ചെയ്യേണ്ടതായി വരും. ഇതിനെയാണ് ആളുകൾ വിപ്ലവം എന്ന് വിളിക്കുന്നത്. നിയമം സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി എന്തെങ്കിലും ആയിക്കോട്ടെ, ചെറിയ സമയത്തിനുള്ളിൽ സ്ഥാപിച്ചെടുത്തത് നിങ്ങൾ ലോകത്തിൽ എവിടെ നോക്കിയാലും കാണുന്നത്. അമേരിക്കയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും റഷ്യ എവിടെയാണെങ്കിലും ഒരു പ്രത്യേക പരിഷ്കാരം ചെറിയൊരു സമയത്തിനുള്ളിൽ സ്ഥാപിച്ച് എടുക്കണമെങ്കിൽ ക്രൂരകൃത്യങ്ങൾ വഴിയേ അത് സാധിക്കൂ. അതുകൊണ്ട് രാമന്റെ സമയത്തും ഒരു പരിഷ്കാരം നടപ്പിലാക്കുവാൻ വേണ്ടി ഈ ആധുനിക കാലത്ത് ചെയ്യുന്ന രീതിയിലായിരുന്നില്ല. വളരെ സാവധാനമാണ് ചെയ്തത്. ഈ പറയുന്ന പോലെ ക്രൂരമായ കാര്യങ്ങൾ ഒരുപാടില്ലായിരുന്നു, എങ്കിലും ഉണ്ടായിരുന്നു. പൂർണ്ണഗർഭിണിയായ ഭാര്യയെ കാട്ടിലേക്ക് അയച്ചത് ക്രൂരമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു ക്രൂരമായ കാര്യമായിരുന്നു. ഇത് കുട്ടിയുടെയും ഭാര്യയുടെയും കാര്യത്തിലല്ല, അതിശക്തമായ മനോവേദനയോടെയാണ് അദ്ദേഹം ജീവിച്ചു തീർത്തത്. സാധാരണ ആൾക്കാരെ പോലെ ഭാര്യയെ കാട്ടിലയച്ചിട്ട് സന്തോഷത്തോടെയല്ല ഇരുന്നത്.
ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും വേദനയോടെയാണ് അദ്ദേഹം ജീവിച്ചത്. അപ്പോഴും അദ്ദേഹം അത് ചെയ്യാൻ പ്രേരിതനായത് ഒരു നിയമം നടപ്പിലാക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ കൃഷ്ണന്റെ സമയം മറ്റൊന്നായിരുന്നു, വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടം. നാം ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.